ഇവ വീണ്ടും വന്നോ? ഏറി പോടിയാത്തേക്ക്, ഓടാ അവിടുന്ന്. അമ്മേ, അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ എന്നെ ദൈവത്തെ പോലെയാ കാണുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ എപ്പോ അവിടെ പോയാലും ദൈവമേ നീ വന്നോ എന്ന് ചോദിക്കുന്നത് കേൾക്കാം. അമ്മേ അമ്മേ, എനിക്കൊരു 50 രൂപ വേണം. ഇന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ടേ എനിക്കൊരു സിനിമയ്ക്ക് പോവാനാ. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ സിനിമ കാണാനെന്നും പറഞ്ഞ് 50 രൂപ വാങ്ങിയത്? അത് ഞാൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയ സന്തോഷത്തിൽ ഫ്രണ്ട്സിന് ഒരു ട്രീറ്റ് കൊടുത്തതാ. ഏ, നിന്റെ റിസൾട്ട് വന്നോ? എത്രയാ മാർക്ക്? അത് 35. ഏ, 35? ഏത് സബ്ജക്റ്റിനാ ഇത്ര കിട്ടിയത്? അമ്മ പറ, ഞാനൊരു ക്ലൂ തരാം. ഞാൻ ട്യൂഷന് പോകാത്ത സബ്ജക്റ്റാണ്. മലയാളം അല്ല. പിന്നെ ഹിന്ദിയാണോ? ഹിന്ദിയും അല്ല. പിന്നെ ടോട്ടൽ? ടോട്ടലിൽ എനിക്ക് 35 മാർക്ക് കിട്ടി. പോയിക്കോണോ എന്റെ മുന്നീന്ന്. 5 സബ്ജക്റ്റിനും കൂടി 35 മാർക്ക്! ആരേലും കേട്ടാൽ എന്ത് വിചാരിക്കും? അമ്മ തൽക്കാലം ആരോടും പറയണ്ട. ആരേലും കേട്ടാലേ ടീച്ചർക്കാ കണക്കേട്. ഏ, ടീച്ചർക്കോ? അതേന്നേ, ഞാൻ കോപ്പി അടിക്കാൻ നോക്കിയപ്പോ ടീച്ചർ സമ്മതിച്ചില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ ടീച്ചർക്ക് അതിൽ കുറ്റബോധമുണ്ട്. നീ എന്നാടാ ഒന്ന് നന്നാവുന്നത്? ഞാൻ നന്നായി അമ്മേ. ഇന്നലെ ആ രാജേഷ് എന്നെ തല്ലിയിട്ട് ഞാൻ തിരിച്ചു തല്ലിയത് പോലുമില്ല. ഇനി തല്ല ഞാൻ അടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മോൻ അടിക്കാൻ ഒന്നും പോവണ്ട, മാഷിനോട് പറഞ്ഞാ മതി. ആ മാഷ് തന്നെ ഈ രാജേഷ്. മോനെ, നീ കുറച്ചുകൂടെ സീരിയസ് ആവണം. നിന്നെ ഞാനൊരു പള്ളിയിലച്ഛനാക്കാന്ന് നേർന്നതാ. ചാദിച്ചല്ലോ അമ്മേ, എന്റെ മോനെ ഒരു പള്ളിയിലച്ഛനാക്കാമെന്ന് ഞാനും നേർന്നതാ. മതി മതി, കളിച്ചിരിക്കാതെ ട്യൂഷന് പോകാൻ നോക്ക്. ഇല്ല, ഞാൻ പോവൂല. എടാ, നീ അമ്മ പറഞ്ഞ കേൾക്കൂല? അമ്മ പറഞ്ഞിട്ട് സിനിമ കാണാൻ തിലകം വരെ കേൾക്കുന്നില്ല. പിന്നല്ലേ ഞാൻ എന്താ അമ്മ ഇവിടെ? ബസ് കേറുവാ നിക്കുവാ കുഞ്ഞ്. ബസ് കേറാനോ? എന്നാ റോഡിന്റെ നടുവെച്ച് നിക്ക്, ബസ് നന്നായി കേറിക്കോളും.